ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുൻപായി ആ പരമാത്മാവിനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീശുക ഉവാച, 12-ാമത്തെ ശ്ലോകം. നമഃ പരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാനനിരോധലീലയാ ഗൃഹീതശക്തിത്രിതയായ ദേഹിനാം അന്തർഭവായ അനുപലക്ഷ്യവത്മനേ. നമ പരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാനനിരോധലീലയാ ഗൃഹീതശക്തിത്രിതയായ ദേഹിനാം അന്തർഭവായ അനുപലക്ഷ്യവത്മനേ. സദ് ഉദ്ഭവസ്ഥാനനിരോധലീലയാ, ഇവിടെ സത്ത് എന്നതുകൊണ്ട് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവം, ഉത്പത്തി, സ്ഥാനം, സ്ഥിതി, നിരോധം, അവയുടെ ലയം, സംഹാരം, ഇവയൊക്കെ ഒരു ലീലയായിട്ട് വിനോദമായി ചെയ്യുന്ന, അങ്ങനെ ചെയ്യാൻ വേണ്ടി ഗൃഹീത ശക്തിത്രിതയായ, ശക്തി എന്നതുകൊണ്ട് മായാശക്തി, തൻ്റെ തന്നെ മായാശക്തിയെ ഗൃഹീതം സ്വീകരിക്കപ്പെട്ടു. ഈ ശക്തി എങ്ങനെയുള്ളതാണ്? 3 ഗുണങ്ങളോടുകൂടിയതാണ്. അതുകൊണ്ട് ശക്തിത്രിതയായ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ ശക്തിത്രയത്തോടു കൂടിയവനായി തൻ്റെ തന്നെ ശക്തിയായ ആ മായയെ സ്വീകരിച്ചവനായി, അതുപോലെ ദേഹിന എല്ലാ പ്രാണികളുടെയും അന്തർഭവായ ഹൃദയഗുഹയിൽ കുടികൊള്ളുന്നവനായി, അനുപലക്ഷ്യവത്മനേ. ഉപലക്ഷ്യം എന്നാൽ കാണാൻ സാധിക്കുന്നത്. അനുപലക്ഷ്യം, നമുക്ക് ഇന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും സാധിക്കാത്ത, അപ്പോൾ പിന്നെ കാണുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെ കാണുവാനാവാത്ത വത്മനെ, വത്മം എന്നാൽ മാർഗം, കാണുവാനാവാത്ത മാർഗത്തോടുകൂടിയവനായി, ഭൂയസേ അളവറ്റ മഹിമയോടുകൂടിയവനായി, അങ്ങനെ ഇരിക്കുന്ന പരസ്മൈ, ഭഗവാനെ അങ്ങേക്കായിക്കൊണ്ട്, പരസ്മൈ പുരുഷായ, ആ പരപുരുഷനായ അങ്ങേക്കായിക്കൊണ്ട് നമഃ, നമസ്കാരം, ഭഗവാനെ സ്തുതിക്കുകയാണ്. പരമാത്മാവായ ശ്രീഹരി ഇവിടെ എങ്ങനെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമായി, ആദ്യം അങ്ങനെ ചെയ്യുന്ന ആ പരമാത്മാവിനെ ഞാനിതാ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഇനിയും കുറച്ചുകൂടെ സ്തുതികളുണ്ട്. നമ പരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാന നിരോധലീലയ ഗൃഹീതശക്തിത്രിതയായ ദേഹിന അന്തർഭവായ അനുപലക്ഷ്യവത്മനേ. 13-ാമത്തെ ശ്ലോകം. ഭൂയഃ ഭൂയോ നമഃ സദ്വൃജിനച്ഛിതേ അസതാം അസംഭവായ അഖിലസത്വമൂർത്തയേ. നമഃ സദ്വൃജിനച്ഛിതേ അസതാം അസംഭവായ അഖിലസത്വമൂർത്തയേ പുംസാം പുനഃ പാരമഹംസ്യ ആശ്രമേ വ്യവസ്ഥിതാനാം അനുമൃഗ്യ ദാശുഷേ. വ്യവസ്ഥിതാനാം അനുമൃഗ്യ ദാശുഷേ. ഭൂയോ നമഃ സദ്വൃജിനച്ഛിതേ അസതാം അസംഭവായ അഖിലസത്വമൂർത്തയേ പുംസാം പുനഃ പാരമഹംസ്യ ആശ്രമേ വ്യവസ്ഥിതാനാം അനുമൃഗ്യ ദാശുഷേ. ഭഗവാൻ
അസതാം അസത്തുക്കളായ ദുർജനങ്ങളുടെ, അസുരന്മാർ രാക്ഷസന്മാർ ഇവരുടെ അസംഭവമായ നാശത്തിന് ഹേതുഭൂതനാണ്. അങ്ങനെ സദ്വൃജിന ചിതേ, സദ്വൃജിന സത്തുക്കളായ ആളുകളുടെ, വൃജിനം എന്നാൽ ദുഃഖത്തെ, പലവിധത്തിലുള്ള ദുഃഖത്തെ, ചിതേ വേരറുക്കുന്നവനും, അഖില സത്വമൂർത്തയെ സർവചരാചര രൂപനും, പുനഃ അതിനു പുറമേ പാരമഹംസ്യേ പരമഹംസന്മാരെ സംബന്ധിച്ച് ആ മോക്ഷാവസ്ഥയെ പ്രാപിക്കേണ്ടതായ ആശ്രമേ, ആശ്രമത്തിൽ എത്തിയ സന്യാസികൾക്ക്, ആ സന്യാസ ആശ്രമത്തിൽ വ്യവസ്ഥിതാന നിഷ്ഠപൂണ്ടിരിക്കുന്ന പുംസാം ജനങ്ങൾക്ക്, അനുമൃഗ്യ, അനുമൃഗ്യ എന്ന് വെച്ചാൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായ ആ സത്യം, ആ തത്വത്തെ ദാശുഷേ പ്രദാനം ചെയ്യുന്നവനുമായ ആ പരമപുരുഷന് ഭൂയഹ വീണ്ടും 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 നമഃ പ്രണാമം. അസത്തുക്കളായ ദുർജനങ്ങളെ ഇല്ലാതാക്കുന്നവനും സജ്ജനങ്ങളുടെ ദുഃഖത്തെ അകറ്റുന്നവനും സർവചരാചരസ്വരൂപിയും ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നത തലത്തിൽ എത്തിയ ഈശ്വരനെ അറിയുക എന്ന ആ അനുഭവത്തിലേക്ക് ഇനി ഏതാനും ചുവടുകൾ മാത്രം ബാക്കിയുള്ള ആ പരമഹംസന്മാർക്ക് തത്വത്തെ പ്രദാനം ചെയ്യുന്നവനുമായ പരമപുരുഷന് വീണ്ടും വീണ്ടും നമസ്കാരം. ഭൂയോ നമസ്സദുർജിനച്ഛിദേസതാം അസംഭവായ അഖില സത്വമൂർത്തയേ പുംസാം പുനഃപാരമഹംസ്യാശ്രമേ വ്യവസ്ഥിതാനാം അനുമൃഗ്യദാശുഷേ. പതിനാലാമത്തെ ശ്ലോകം. നമോ നമഃ നമഃ തേ അസ്തു ഋഷഭായ, നമോ നമസ്തേ അസ്തൃഷഭായ സത്വതാം വിദൂരകാഷ്ഠായ മുഹുഹു കുയോഗിനാം നിരസ്തസാമ്യതിശയേന രാധസ സ്വധാമനി ബ്രഹ്മണി രംസ്യതേ നമഃ. നമോ നമസ്തേ അസ്തൃഷഭായ സത്വതാം വിദൂരകാഷ്ഠായ മുഹുക്കുയോഗിനാം നിരസ്തസാമ്യതിശയേന രാധസ സ്വധാമനി ബ്രഹ്മണി രംസ്യതേ നമഃ. സാത്വതാം ഭക്തജനങ്ങളുടെ ഋഷഭായ പരിപാലകൻ, പരിപാലകനായും, കുയോഗിനാം യോഗമാർഗത്തിൽ അല്ലാതെ ലൗകിക ജീവിതത്തിൽ സുഖം കണ്ടെത്തുന്ന ഭക്തിഹീനരായ കുയോഗികൾക്ക്, മുഹുഹു ഇവിടെ വീണ്ടും എന്നാണ് ശരിക്കും അർത്ഥം, പക്ഷേ വളരെയധികം എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇത്തരം ഭക്തിമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നടക്കുന്നവർക്ക് വിദൂരകാഷ്ഠായ, ഒരുപാട് ദൂരെയാണ് ഭഗവാൻ. എത്രയൊക്കെ ആയാലും അവർക്ക് ആ അനുഭവം ലഭിക്കുകയേയില്ല. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ കൂടുതൽ നിരീശ്വരവാദത്തിലേക്ക് പോവുകയേ ഉള്ളൂ. എന്നെങ്കിലും അവരുടെ മനസ്സ് സമർപ്പിക്കുമ്പോഴാണ് ഭഗവാൻ കുറച്ച് അടുത്തു വരുന്നത്. ഇങ്ങനെ കുയോഗികൾക്ക് അത്രയും അകലെയുള്ളവനും ആയിട്ടുള്ള തേ ഭഗവാനെ, അങ്ങേക്ക് നമഃ നമഃ അസ്തു, വീണ്ടും വീണ്ടും നമസ്കാരം. നിരസ്ത സാമ്യ അതിശയേന, നിരുപമവും നിരതിശയവുമായിട്ടുള്ള രാധസ ഐശ്വര്യത്തോടെ, സ്വധാമനി തൻ്റെ ധാമമായ സ്വസ്വരൂപമായ ബ്രഹ്മണി, ആ ബ്രഹ്മത്തിൽ രംസ്യതെ എപ്പോഴും രമിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന് നമഃ നമസ്കാരം. കുയോഗികൾക്ക് ഒരിക്കലും പ്രാപിക്കാൻ കഴിയാത്തവനും ഭക്തജനങ്ങളുടെ പരിപാലകനായി എന്നും അവരുടെ കൂടെയുള്ളവനും ആയിട്ടുള്ള അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. നിരുപമവും, നിരുപമം എന്നാൽ ഇതിനോട് ഉപമിക്കാൻ മറ്റൊന്നില്ല,
അതുപോലെ അതിശയമാണ്. ഭഗവാന്റെ ആ പ്രഭാവത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ അത്രയും അതിശയകരമായ ഐശ്വര്യത്തോടെ തൻ്റെ സ്വസ്വരൂപമായ ആ ധാമത്തിൽ, ബ്രഹ്മത്തിൽ എപ്പോഴും രമിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന് നമസ്കാരം. നമോ നമസ്തേസ്തു ഋഷഭായ സത്വതാ വിദൂരകാഷ്ഠായ മുഹു കുയോഗിനാം നിരസ്തസാമ്യതിശയേന രാധസാ സ്വധാമനി ബ്രഹ്മണി രംസ്യതേ നമ. 15-ാമത്തെ ശ്ലോകം. യത് കീർത്തനം, യത് സ്മരണം, യത് ഈക്ഷണം, യത് വന്ദനം, യത് ശ്രവണം, യത് അർഹണം, ലോകസ്യ സദ്യോ സദ്യഃ വിധുനോതി കൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. യത് കീർത്തനം, യത് സ്മരണം, യത് ഈക്ഷണം, യത് വന്ദനം, യത് ശ്രവണം, യത് അർഹണം, ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. യത് കീർത്തനം, യാതൊരു ഭഗവാനെ കീർത്തിക്കുന്നതും, യത് സ്മരണം, യാതൊരുവനെ സ്മരിക്കുന്നതും, യത് ഈക്ഷണം, യാതൊരുവനെ ദർശിക്കുന്നതും, യത് വന്ദനം, യാതൊരുവനെ വണങ്ങുന്നതും, യത് ശ്രവണം, യശ്രവണം, യാതൊരുവനെപ്പറ്റി കേൾക്കുന്നതും, യത് അർഹണം, യാതൊരുവനെ പൂജിക്കുന്നതും, ലോകസ്യ ഈ ലോകത്തിലുള്ളവരുടെ കൽമഷം പാപത്തെ സദ്യ പെട്ടെന്ന് തന്നെ വിധുനോതി അകറ്റുന്നുവോ. സുഭദ്രശ്രവസേ, സുഭദ്രം മംഗളകരമായ കീർത്തിയുള്ള തസ്മൈ ആ പരമപുരുഷനായിക്കൊണ്ട് നമോ നമഃ, അനേക നമസ്കാരം. യാതൊരു ഭഗവാനെ കീർത്തിക്കുകയോ സ്മരിക്കുകയോ ദർശിക്കുകയോ വന്ദിക്കുകയോ പൂജിക്കുകയോ ചെയ്താൽ ഈ ലോകത്തിലുള്ളവരുടെ പാപങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നശിക്കുമോ? അങ്ങനെയുള്ള ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. യത് കീർത്തനം, യത് സ്മരണം, യത് ഈക്ഷണം, യത് വന്ദനം, യത് ശ്രവണം, യത് അർഹണം, ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. 16-ാമത്തെ ശ്ലോകം. വിചക്ഷണാഹ, വിചക്ഷണാ യത് ചരണോപസാദനാത് സംഗം വ്യുതസ്യ ഉഭയതഃ അന്തരാത്മനഃ വ്യുതസ്യോഭയതോന്തരാത്മന വിന്ദന്തിഹി ബ്രഹ്മഗതിം ഗതക്ലമാഹ തസ്മൈ ഗതക്ലമാസ്തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. വിചക്ഷണായ ചരണോപസാദനാത് സംഗം യുതസ്യോഭയതോ അന്തരാത്മന വിന്ദന്തിഹി ബ്രഹ്മഗതിം ഗതക്ലമാസ്തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. വിചക്ഷണാഹ, വിവേകികൾ, യത് ചരണോപസാദനാത്, യാതൊരു ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഭജിക്കുകയാൽ, ഉഭയതഃ ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള അന്തരാത്മനഃ മനസ്സിൻ്റെ സംഗം ആസക്തിയെ വ്യുതസ്യ കൈവെടിഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ രണ്ട് ലോകത്തിലും ഉള്ള സ്വർഗത്തിനോടുള്ള ആഗ്രഹവും പോലും വെടിയുന്ന, അങ്ങനെ വെടിയുമ്പോൾ ഗതക്ലമാഹ ഉള്ളിലെ എല്ലാ വിധത്തിലുള്ള ആയാസവും ഇല്ലാതാകുന്നു. അങ്ങനെ ആയാസരഹിതരായിട്ട് ബ്രഹ്മഗതിം ബ്രഹ്മഗതിയെ വിന്ദന്തിഹി പ്രാപിക്കുന്നുവോ, അങ്ങനെ സുഭദ്രശ്രവസേ മംഗളകീർത്തി എഴുന്ന തസ്മൈ ആ പരമപുരുഷന് നമോ നമഃ, അനേക നമസ്കാരം. യാതൊരു ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഉപാസിച്ചിട്ടാണോ വിവേകികൾ ഇഹത്തിലും പരത്തിലുമുള്ള സർവസംഗങ്ങളും വെടിഞ്ഞ് വളരെ വേഗത്തിൽ
ഭഗവാനെ പ്രാപിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും അതോടുകൂടെ ഇല്ലാതാകുന്നു. അങ്ങനെ തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് ആ ബ്രഹ്മപ്രാപ്തിയെ പ്രാപിക്കുന്നുവോ, അങ്ങനെ പ്രാപിക്കാൻ ഏതൊരു ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിലെ പൂജയാണോ നമ്മെ സഹായിക്കുന്നത്, അങ്ങനെയുള്ള ഭഗവാനായിട്ട് നമസ്കാരം. വിചക്ഷണായ ചരണോപസാദനാ സംഗം വ്യുദസ്യോഭയദോന്തരാത്മന വിന്ദന്തി ഹി ബ്രഹ്മഗതിം ഗതക്ലമാത് തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. 17-ാമത്തെ ശ്ലോകം. തപസ്വിനഃ തപസ്വിനോ ദാനപരാഃ യശസ്വിനോ യശസ്വിനഃ മനസ്വിനഃ മന്ത്രവിദഃ സുമംഗലാഃ ക്ഷേമം ന വിന്ദന്തി വിനാ യദർപ്പണം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. തപസ്വിനോ ദാനപരാ യശസ്വിനോ മനസ്വിനോ മന്ത്രവിദഃ സുമംഗലാഃ ക്ഷേമം ന വിന്ദന്തി വിനാ യദർപ്പണം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. തപസ്വിനഃ തപസ്വിമാർ, ദാനപരാഹ ദാനതൽപരരായിട്ടുള്ള സജ്ജനങ്ങൾ, യശസ്വിനഃ കീർത്തിമാന്മാർ, മനസ്വിനഃ മനഃശക്തിയുള്ള യോഗിമാർ, മന്ത്രവിദഃ മന്ത്രമറിയുന്നവർ, സുമംഗലാഹ സദാചാരനിഷ്ഠയുള്ള മംഗള കാര്യങ്ങൾ മാത്രം എപ്പോഴും ചെയ്യുന്ന, ഇങ്ങനെയുള്ള ആരായാലും ശരി, അവരുടെ കർമ്മങ്ങളെ മുഴുവൻ യദർപ്പണം യാതൊരു ഭഗവാനിൽ അർപ്പിച്ചാലല്ലാതെ, അർപ്പണം വിനാ ആ ഭഗവാനിൽ അർപ്പിച്ചാലല്ലാതെ ക്ഷേമം ന വിന്ദന്തി ക്ഷേമത്തെ പ്രാപിക്കുന്നില്ലയോ, അങ്ങനെ യാതൊരു ഭഗവാനിൽ അർപ്പിച്ചാൽ മാത്രമാണോ ക്ഷേമത്തെ പ്രാപിക്കുന്നത്, അങ്ങനെ മംഗളകീർത്തി എഴുന്ന തസ്മൈ നമോ നമഃ, ആ പരമപുരുഷന് നമസ്കാരം. ഏതൊരു സജ്ജനത്തിൻ്റെ പ്രവൃത്തിയും അത് പൂർണ്ണതയിലെത്തുന്നത് എല്ലാം ഭഗവാന്റെ കയ്യിലെ ഉപകരണമായിട്ട് എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നു എന്ന ഭാവത്തിൽ ഭഗവാന് സമർപ്പിക്കുമ്പോഴാണ്, അപ്പോഴേ എല്ലാ കർമ്മങ്ങൾക്കും ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നുള്ളൂ, സഫലത ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെ യാതൊരു ഭഗവാനിൽ സമർപ്പിച്ചാലാണോ കർമ്മങ്ങൾക്ക് പൂർണ്ണത വരുന്നത്, അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. തപസ്വിനോ ദാനപരാ യശസ്വിനോ മനസ്വിനോ മന്ത്രവിദഃ സുമംഗല ക്ഷേമം ന വിന്ദന്തി വിനായദർപ്പണം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. ഇനി സ്വതവേ ദുഷ്കർമ്മങ്ങൾക്ക് പേരുകേട്ട ചില വംശങ്ങളെ, ചില സൈന്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അവരെയും അവർക്കും എല്ലാ തരത്തിലുള്ള ആശ്രയവും കൊടുക്കുന്നവനാണ് ഭഗവാൻ എന്ന് പറയുന്നു. 18-ാമത്തെ ശ്ലോകം. കിരാത ഹൂണ ആന്ധ്ര പുളിന്ത പുൽക്കസ കിരാത ഹൂണാന്ധ്ര പുളിന്ത പുൽക്കസ ആഭീര കങ്കാ യവനാഹ ഖസാദയ യേ അന്യേ യേന്യേച്ച പാപാഹ യത് ഉപാശ്രയാശ്രയാഹ യദുപാശ്രയാശ്രയാഹ ശുദ്ധ്യന്തി തസ്മൈ പ്രഭ വിഷ്ണവേ നമഃ. കിരാത ഹൂണാന്ധ്ര പുളിന്ത പുൽക്കസ ആഭീര കങ്കാ യവനാഹ ഖസാദയ യേ അന്യേച്ച പാപാ യദുപാശ്രയാശ്രയ ശുദ്ധ്യന്തി തസ്മൈ പ്രഭ വിഷ്ണവേ നമഃ. കിരാതന്മാർ, ഹൂണന്മാർ, ആന്ധ്രന്മാർ, പുളിന്തന്മാർ, പുൽക്കസന്മാർ, ആഭീരന്മാർ, കങ്കന്മാർ, യവനന്മാർ, ഖസന്മാർ, ഇവരൊക്കെ തന്നെ പാപജന്മങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇനി ഇവരല്ലാതെ അന്യേച്ച വേറെയും യേ പാപാഹ ഏതൊക്കെ കർമ്മപാപികളുണ്ടോ,
ഇവരൊക്കെ ജന്മപാപികൾ, ജന്മം കൊണ്ട് തന്നെ പാപം ചെയ്യാൻ വിധിക്കപ്പെട്ടവർ. ഇനി ജനിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ തങ്ങളുടെ സാഹചര്യം കൊണ്ട് പാപം ചെയ്യേണ്ടി വന്നവർ, ഇനി അവരായാലും ശരി. യത് യാതൊരുവനെ ഉപാശ്രയാശ്രയാഹ, യത് ഉപാശ്രയം, യാതൊരു ഭഗവാന്റെ അടുത്ത ഭക്തന്മാരെ ആശ്രയാഹ, ആശ്രയിച്ചാൽ പോലും ഇത്തരം ജന്മപാപികളും കർമ്മപാപികളും ശുദ്ധ്യന്തി വിശുദ്ധരായി ഭവിക്കുന്നുവോ, തസ്മൈ, അങ്ങനെയുള്ള പ്രഭവിഷ്ണവേ, അത്രയും പ്രഭാവമുള്ള ആ ശക്തിക്കായിക്കൊണ്ട്, ഭഗവാനായിക്കൊണ്ട് നമഃ, നമസ്കാരം. ഈ ലോകത്ത് ചിലർ ജന്മം കൊണ്ട് തന്നെ പാപികളാണ്, ചിലർ കർമ്മം കൊണ്ട് പാപികളാണ്. എന്നാൽ ഈ രണ്ടു കൂട്ടരും ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള മനപരിവർത്തനത്തിന് വിധേയരായി ഭഗവാന്റെ ഭക്തരെ ആശ്രയിച്ചാൽ പോലും ശുദ്ധരായിത്തീരുന്നുവോ, അത്രയും പ്രഭാവമുള്ള ആ പരമാത്മാവിനായിക്കൊണ്ട്, ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. കിരാതഹൂണാന്ധ്രപുളിന്ദപുൽകസ ആഭീരകങ്കായവനാഖസാദയ യേ അന്യേച പാപായതുപാശ്രയാശ്രയ ശുദ്ധ്യന്തി തസ്മയേ പ്രഭവിഷ്ണവേ നമ. 19-ാമത്തെ ശ്ലോകം. സഹയേഷഃ ആത്മാ ആത്മവതാം അധീശ്വരഃ ത്രയീമയഃ, ആത്മാ ആത്മവതാം അധീശ്വരസ്ത്രയീമയോ ധർമ്മമയഃ തപോമയഃ ധർമ്മമയസ്തപോമയ ഗതവ്യളീകൈഃ അജശങ്കരാദിഭിഃ വിതർക്യലിംഗോ, ഗതവ്യളീകൈരജശങ്കരാദിഭിർവിതർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം. സ ഏഷ ആത്മാ ആത്മവതാമധീശ്വരസ്ത്രയീമയോ ധർമ്മമയസ്തപോമയഃ ഗതവ്യളീകൈരജശങ്കരാദിഭിർവിതർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം. ആത്മവതാം, ആത്മജ്ഞാനികൾക്ക് ആത്മാ, തങ്ങളുടെ ആത്മസ്വരൂപനായിരിക്കുന്നവനാണ് ഭഗവാൻ. ഇനി ഭക്തന്മാർക്ക് അധീശ്വരഃ, തങ്ങളെ നിയന്ത്രിക്കുന്ന മഹാപ്രഭുവാണ് ഭഗവാൻ. ത്രയീമയഃ, വേദാത്മകനാണ് ആർക്ക്? വേദം പഠിക്കുന്നവർക്ക്. ഇനി ധാർമ്മിക കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അവരുടെ മാർഗനിർദ്ദേശകനായ ധർമ്മമയഃ, ധർമ്മം തന്നെയാണ് ഭഗവാൻ. തപസ്വികൾക്ക് ഭഗവാൻ തപോമയഃ, ആ തപസ് എന്ന പ്രവൃത്തി തന്നെ ഭഗവാനാണ്. ഗത വ്യളീകൈഹി, വ്യളീകം എന്നാൽ കപടഹൃദയം, ആ കപടഹൃദയം, ഗതം എന്നാൽ പോയത്, അപ്പോൾ നിഷ്കപട ഹൃദയമുള്ള അജ ശങ്കരാദിഭിഹി, അജൻ ബ്രഹ്മാവ്, ശങ്കരൻ രുദ്രാദി ദേവപ്രമുഖന്മാരാൽ, വിതർക്യലിംഗ, വിസ്മയത്തോടെ കാണപ്പെടുന്ന, അവർ വീക്ഷിക്കുന്ന രൂപത്തോടുകൂടിയവനായും ഇരിക്കുന്ന സഹയേഷഃ, ആ ഭഗവാൻ പ്രസീദതാം, എന്നിൽ പ്രസാദിക്കേണമേ. കാരണം പറയാൻ പോകുന്നത് വാചാം അഗോചരം എന്നാണ്. പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ പരീക്ഷിതനോട് പറയാൻ പോകുന്നത്. അതിന് ഭഗവാന്റെ പൂർണമായ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ തനിക്കത് സാധിക്കുള്ളൂ എന്നതിനാൽ ഒരു ആത്മജ്ഞാനിയായ ശുഗബ്രഹ്മർഷി പോലും ഈ ഒരു കാര്യം തുടങ്ങുന്നതിന് മുൻപേ ഭഗവാനിൽ സർവവും സമർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മസ്വരൂപനായും മഹാപ്രഭുവായും വേദാത്മകനായും ധർമ്മമൂർത്തിയായും തപസ്വരൂപമായും ഒക്കെ ഇരിക്കുന്ന ബ്രഹ്മാവും ശങ്കരനും പോലും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ആ ഭഗവാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ എന്നിൽ പ്രസാദിക്കേണമേ. സ ഏഷ ആത്മാത്മവതാമധീശ്വര
ത്രയീമയോ ധർമ്മമയസ്തപോമയ ഗതവ്യളികൈരജശങ്കരാദിഭിർവിതർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.